നമസ്കാരം. കരുണ കാണിക്കുമോ അധികാരികളെ, ഇ4 ന്യൂസ് അന്വേഷണ പരമ്പര ആരംഭിക്കുന്നു. എടക്കര പഞ്ചായത്തിലെ 13-ാം വാർഡ് തെയ്യത്തുംപാടം. പിന്നോക്കാവസ്ഥയിലുള്ള നിരവധി കുടുംബങ്ങളാണ് ഈ വാർഡിലുള്ളത്. ഒരു വ്യക്തിയുടെ പ്രാഥമികമായ ആവശ്യങ്ങളായ വെള്ളം, വെളിച്ചം, വഴി, വീട് എന്നിവയെല്ലാം ലഭ്യമാകുന്നുണ്ടോ എന്നതാണ് ഈ അന്വേഷണം. ഒട്ടേറെ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് നിരവധി ആളുകളെ കണ്ട് അവരുടെ പ്രതികരണവും ആവശ്യവും ചോദിച്ചറിഞ്ഞായിരുന്നു ഞങ്ങളുടെ യാത്ര. ഏകദേശം 38-ഓളം ഫുട്പാത്ത് അടക്കമുള്ള വഴികളാണ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത്. 3 അടി മുതൽ 12 അടി വരെ വീതിയുള്ള വഴികളാണ് പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ളത്. വീടുകൾ ഇല്ലാത്തവർ, വഴിവിളക്കുകൾ ഇല്ലാത്ത സ്ഥലങ്ങൾ കാണാം. കണ്ണു തുറക്കുമോ അധികാരികളെ. തെയ്യത്തുംപാടത്തുള്ള വഴിയിലൂടെയാണ് യാത്ര. ഇവിടെയുള്ള വഴിക്ക് തീരെ വീതിയില്ല. ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ അനവധി കഷ്ടപ്പാടുകൾ താണ്ടി വേണം ആശുപത്രിയിലെത്തിക്കാൻ. ഇവരുടെ ആവശ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് ജനപ്രതിനിധികളാണ്. ഈ വീതിയില്ലാത്ത വഴിയുടെ ഇരുവശങ്ങളിലും മതിലുകളാണ്. മഴ ഒന്ന് പെയ്താൽ കുത്തി ഒലിച്ച് വെള്ളമെത്തും. പിന്നീട് പുഴ കടക്കുന്നത് പോലെയാണ് വഴിയിലൂടെ നടക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ അമ്മയുടെ കണ്ണുനീർ കാണാതെ പോകല്ലേ അധികാരികളെ. റോഡിന് റോഡ് വീതിയില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു രോഗിയോ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കൊണ്ടുപോകാനോ. അതിലും വലിയൊരാ രോഗിയാണ് ഞാൻ. ഇപ്പൊ വർത്തമാനം പറയുമ്പോൾ തന്നെ എനിക്ക് വിറയ്ക്കുക. അന്നേരം 3 ആശുപത്രി പോണതിൽ 2 പേര് അപ്പുറപ്പുറം നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ പോലും വീതിയില്ലാത്തൊരു വഴിയാണ്. ഒരു ബൈക്കുകാർക്കൊന്നും ഇറങ്ങി വരാനോ ഒന്നും ഇല്ലാത്ത. അപ്പോൾ ആ റോഡിന് ഞങ്ങൾക്ക് ഇതിലേ നടക്കുന്നോ ഒരു ഓട്ടോറിക്ഷയെങ്കിലും വന്ന് കിട്ടാനുള്ള വലുപ്പത്തിന് കിട്ടുകയാണെങ്കിൽ ഭാഗ്യം. ഇതിനു മുമ്പുള്ള ഭരണാധികാരികളൊക്കെ ഈ റോഡ് നന്നാക്കി തരാമെന്ന് പറഞ്ഞിരുന്നോ? ഒച്ചയും വിളി ഉണ്ടാക്കി കല്ലിട്ട് വന്ന അവിടം വരെ. അതിനുശേഷം പിന്നെ ഒന്നും നടന്നില്ല? ഇല്ല. ഇക്കും പറഞ്ഞാൽ അത്രയൊക്കെ തന്നെയുള്ളു. ഇതിലെ വഴി വേണം ഞങ്ങൾക്ക്. തീരെ വയ്യെങ്കിലും ഒന്ന് കയറി പോകാനും കൂടി ചില സമയത്ത് പറ്റൂല. പ്രഷറും ഷുഗറും ഇതെല്ലാം ഉള്ളതുകൊണ്ട് അത്രയൊക്കെ തന്നെ വഴി വേണം. ഏറെ രോഗികളുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഇവർക്ക് ആശുപത്രിയിലേക്ക് പോകാനോ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനോ വഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ഇവിടെ 15 വർഷമായി. ഇതുവരെ ഇതുകൂടെ ഒരു വഴിയുണ്ട് എന്നല്ലാതെ ഇങ്ങോട്ട് തിരി നോക്കില്ലേ. അല്ലെ മെമ്പർമാരായാലും ഏത് പാർട്ടി രാഷ്ട്രീയ പാർട്ടിക്കാരും വന്നിട്ട് കണ്ടുപോകുന്നല്ലാതെ ആരും ചെയ്തിട്ടില്ല. ഏത് പാർട്ടിക്കാരും ഞങ്ങൾക്ക് വഴി വേണം ഇത്രയുള്ളൂ. ഒരു രോഗികളെ ഇപ്പം എടുത്ത് ഞങ്ങൾക്ക് ഇവിടെ സുഖമില്ലാത്ത ഒരാളുണ്ടായിരുന്നു, ഒരു ചേച്ചി. ചേച്ചിന് 5-6 ആൾക്കാർ കൂടിയിട്ട് ലാസ്റ്റ് ഇതുകൂടെ ഏറ്റി വലിച്ച് എല്ലാവരും വളം കൂടിയിട്ടാണ് കഴിഞ്ഞത്. എന്നിട്ട് തന്നെ ഭയങ്കര ഗതിയടേനി ഇവിടെ. അങ്ങനെ കുറേ പ്രായമുള്ള ആൾക്കാരുണ്ട് ഇവിടുന്ന് ആശുപത്രി പോകാൻ പറ്റാതെ. പിന്നെ കുട്ടികളായാലും ശരി, ഒരു വണ്ടി വരാനും വല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. അതാണ് പെരും കട്ടർ റോഡ് വേണം. റോഡിനാണെങ്കിൽ വീതിയില്ല. ഇത് തീരെ ഗവനിക്കണില്ല. 10-15 വരലായിട്ട് വരാ വാഗ്ദാനം മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രശ്നങ്ങളിപ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു 3 അടി അല്ലെങ്കിൽ 5 അടി വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു നമുക്കൊരു അസുഖപ്പെട്ടിട്ട് ഇപ്പോൾ ഒരാളെ, ഒരു അമ്മയാണേലും അച്ഛനായാലും നമുക്ക് അസുഖം വന്നിട്ട് പെട്ടെന്നൊന്ന് കൊണ്ടുപോകാനായിട്ടുള്ള നമുക്കൊരു വേയാണ് വേണ്ടത്. സോ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രായമായ സ്ത്രീ തന്നെ ഇപ്പോൾ ഒരു അസുഖം ബാധിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിലൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതും രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കിനും പിന്നെ ഇരുട്ടും, പിന്നെ ഒരു 3-4 ആൾക്കാർ കൂടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സൗകര്യമായിട്ടുള്ള ഒരു വഴിയാക്കി തരികയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ്? സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടോ? ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുകൂടെ വരികയായിരുന്നെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഏറെ തന്നെയുണ്ട്. മാറി വരുന്ന ഭരണാധികാരികളോട് ഇവർക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് നല്ലൊരു വഴി വേണം എന്ന ആവശ്യമാണ്. ഇലക്ട്രിക് പോസ്റ്റുകളിൽ ഒരു വഴി വിളക്കും ഇവിടെ നിന്നും അടുത്ത ഇടത്തേക്ക്. തെയ്യത്തുംപാടത്തുള്ള മറ്റൊരു റോഡാണിത്. കുറച്ചു സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. വീതി കുറവല്ലെങ്കിലും മഴയൊന്നു പെയ്താൽ റോഡിലൂടെയാണ് വെള്ളമൊഴുകുക. ഇവിടെ അരിച്ചാൽ ഇല്ലാത്തത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുമുണ്ട്. ഞങ്ങൾക്കിത് റോഡിന് മഴക്കാലം ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വേനൽക്കാലത്ത് പൊടിയടിച്ചിട്ടൊരു ശകലം പോലും പറ്റത്തില്ല. പിന്നെ പിള്ളേരും എല്ലാവരും ഉള്ള സ്ഥലങ്ങളാണിത്. ഞങ്ങൾക്ക് പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ട്. ഇത് പകുതി അവിടുന്ന് ചെയ്തു, പകുതി ഇവിടുന്ന് ചെയ്തു, ഇടഭാഗം ഒഴിവാക്കിയിട്ടു. അത് ഞങ്ങൾ കുറ്റം പറയുന്നില്ല. അവിടുത്തെ സാഹചര്യം അന്ന് അങ്ങനെയായിരുന്നു. അങ്ങോട്ട് വണ്ടി പോകത്തില്ല, വണ്ടി മറിയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഞങ്ങളന്ന് തടഞ്ഞായിരുന്നെങ്കിൽ ഇത് ചെയ്തിട്ട് അവരങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ ഞങ്ങൾ മനസാക്ഷിക്ക് അത് തടഞ്ഞില്ല. എത്രയാണ് നമുക്കും കൂടി ഉപകരിക്കേണ്ട റോഡല്ലേ.
അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് തടയാതിരുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ എട്ട് വർഷത്തിന് മേലെ ആദ്യത്തെ ഭരണം നിന്ന കോൺഗ്രസ്സുകാർ നിന്നപ്പോഴും ചെയ്തു തരാമെന്ന് പറഞ്ഞവർ ചെയ്തു തന്നില്ല. ഇപ്പം മാർക്സിസ്റ്റുകാർ ഭരിച്ചു, അവരും ചെയ്തു തന്നിട്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഇലക്ഷന് വോട്ട് കൊടുക്കണമെങ്കിൽ ഞങ്ങളുടെ ഈ റോഡ് വന്നാൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിട്ട് രണ്ടാഴ്ച കത്തി, പിന്നെ വരുന്ന രാത്രിയിൽ പോകുന്നവരെല്ലാം ഇത് കത്തുന്നുണ്ടല്ലോ എന്ന് കാണുന്നുണ്ടല്ലോ, ആരും പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങൾ അന്ന് രണ്ട് പ്രാവശ്യം മെമ്പറോടും പറഞ്ഞു, മെമ്പറെ ഇരിക്കുക ചെയ്ത് ഞാൻ പറയുന്നത് ആ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു, അവരും ശരിയാക്കി തന്നിട്ടില്ല. പിന്നിപ്പോൾ ഞങ്ങളിപ്പോൾ എന്തിനാ വോട്ട് കൊടുക്കുന്നത്? ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലേ അവർക്കും പറ്റുള്ളൂ. ഞങ്ങൾ വോട്ട് കൊടുക്കും, ഞങ്ങളുടെ എല്ലാ പരിമിതികളും പരിഹരിക്കാതെ ഞങ്ങൾ ഇനി വോട്ട് കൊടുക്കത്തില്ല. വെള്ളത്തിൻ്റെ കാര്യമായാലും പൈപ്പ് ലൈൻ ഇതിലെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇവിടെ ഒത്തിരി വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്, അതും ഞങ്ങൾക്കൊന്ന് ശരിയാക്കി തരണമെന്ന് ആഗ്രഹമുണ്ട്. പ്രധാനപ്പെട്ട മൂന്ന് പ്രശ്നങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്: വഴിവിളക്ക്, വെള്ളം, പാത. ഇത് കൊടുക്കാതെ ഇനി വോട്ട് ചോദിച്ച് ആരും ഇങ്ങോട്ട് വരേണ്ട എന്ന നിലപാടാണ് ഗ്രാമവാസികൾ സ്വീകരിച്ചിരിക്കുന്നത്. വെയിലായാൽ പൊടിയും മഴ പെയ്താൽ ചെളിയും ഇവരുടെ ജീവിതം ഏറെ ദുഷ്കരമാക്കും. ജനപ്രതിനിധികളോടുള്ള ചില ചോദ്യങ്ങളാണ് ഇവർക്കുള്ളത്. പ്രാഥമികമായ ചോദ്യം ഈ 13-ാം വാർഡിലെ പഞ്ചായത്ത് അംഗത്തോട് തന്നെ: എന്താണ് ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കാത്തത്? മറുപടി പറയേണ്ടത് 13-ാം വാർഡ് പഞ്ചായത്ത് അംഗം വില്ലിംഗ്ടൺ സാമുവേൽ തന്നെ. അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു. എടക്കര പഞ്ചായത്തിൽ ഒരു വികസന മുരടിപ്പാണ് എന്ന് പല ആളുകളും പറയുകയുണ്ടായി, എന്താണ് ഒരു കാരണം? നമസ്കാരം. ഞാൻ 2015 ഭരണസമിതിയുടെ കാലം തൊട്ട് എടക്കര ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പറായിരുന്നു. അതിനു മുൻപ് ഇരുന്ന ഭരണസമിതിയുടെ കാലത്ത് 2010-15 വർഷത്തെ ഭരണസമിതിയുടെ കാലത്ത് എടക്കര ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5,40,000 രൂപ റൂറൽ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിൽ നിന്ന് ലോൺ എടുക്കുകയും മീതി പൈസ തനത് ഫണ്ടിൽ നിന്ന് ചിലവഴിച്ചുകൊണ്ട് 2018 ഫെബ്രുവരി മാസം ലേലം ചെയ്യപ്പെടുകയുണ്ടായിട്ടുള്ള ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നുള്ള നാമകർത്തത്തിലുള്ള ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട ഷോപ്പിംഗ് കോംപ്ലക്സ് 2010-15 ഭരണസമിതിയുടെ കാലത്ത് അവർ, ഇപ്പോൾ ഈ യുഗത്തിലൊക്കെ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്, അന്നത്തെ ഭരണസമിതിയുടെ കാലത്ത് ഇതിൻ്റെ ഒരു വിഷ്വൽ സിൽക്ക് എന്നുള്ള ഏജൻസിയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിച്ചതായി പറയപ്പെടുന്നു. അവർക്ക് എസ്റ്റിമേറ്റ് 40,00,000 രൂപയാണ് അതിന് ചെലവഴിക്കാൻ വേണ്ടി എസ്റ്റിമേറ്റ് പ്ലാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി വെച്ചിരുന്നതെങ്കിലും ഏകദേശം 11,50,000 രൂപയ്ക്കാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതായി അറിഞ്ഞിട്ടുള്ളത്. ശരിക്കും അശാസ്ത്രീയമായ രീതിയിലാണ് ആ നിർമ്മാണം നടന്നിട്ടുള്ളത്. അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഏകദേശം ഒരു ഇരുട്ടറയും 6 മാസക്കാലത്തോളം വെള്ളക്കെട്ടി നിൽക്കുന്നതുമായി എല്ലാവരും കണ്ടിട്ടുള്ള ഒന്നാണ്. 2018 ഫെബ്രുവരി മാസത്തിൽ നടന്ന ഇതിൻ്റെ ലേലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി ഞാനുമായി ഏകദേശം 1 മണിക്കൂറിലധികം ലേലത്തിൻ്റെ തലേന്ന് സംസാരിക്കുകയും അന്ന് ഞാൻ ആവശ്യപ്പെടുകയുണ്ടായിട്ടുണ്ട് ഭീമമായ ഒരു തുക അഡ്വാൻസ് 10-15 ലക്ഷം വാങ്ങുകയും ഒരു 700 രൂപ നിരക്കിലോ അതിൽ കുറവിലോ റൂമുകൾ കൊടുത്താൽ മാത്രമേ പോകുകയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നിരുന്ന സെക്രട്ടറി വളരെ ഇടക്കരയിൽ കുറേ കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആളാണ്, അല്ല അതെല്ലാം നല്ല രീതിയിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ലേലം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അന്ന് ഭരണസമിതിയിലെ 15 അംഗങ്ങൾ അന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ അതുമായി തികച്ചും വിയോജനം രേഖപ്പെടുത്തിക്കൊണ്ട് ആ ലേലം നടന്ന ദിവസം അതിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ എടക്കര പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ 2015-20 ഭരണസമിതിയുടെ കാലത്ത് 21 കട റൂമുകൾ ലേലം ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഭീമമായ തുകയ്ക്ക് അത് മത്സരാടിസ്ഥാനത്തിൽ ഓരോരുത്തർ വിളിക്കുകയും പിന്നീടത് ലേലം ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തികൾ ആരും അത് ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല. കോവിഡും അതിനു മുൻപുള്ള പ്രളയവും എടക്കര ടൗണിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ യാതൊരു വിധമായ പ്രളയവും അല്ലെങ്കിൽ കെടുതിയോ അവിടെ അന്ന് സംഭവിച്ചിട്ടില്ല. അതിനുശേഷം 2020-25 ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അത് ലേലം കൊണ്ടിട്ടുള്ള ഒരാൾ തന്നെ ഒരു 9-ാം നമ്പർ റൂം ഏറ്റെടുക്കുകയും അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അത് തുറന്ന് പ്രവർത്തിച്ചതായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ മാതൃഭൂമി, മനോരമ, അതുപോലെ മറ്റുള്ള ഇതര
മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതുമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഭരണസമിതിയിൽ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ വാടക ഇനത്തിൽ ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ഷോപ്പിംഗ് കോംപ്ലക്സുമായുള്ള വിഷയത്തിൽ ഞാൻ ഓംബുഡ്സ്മാന് പരാതി കൊടുക്കുകയും നിരവധി പ്രാവശ്യം അതിൻ്റെ അദാലത്തുകൾ നടന്നു എങ്കിൽ കൂടി അതൊരു ന്യായമായ വ്യവസ്ഥിതിയിലുള്ള അതിൻ്റെ സാമ്പത്തികം അടയ്ക്കാൻ അദ്ദേഹത്തിന് എഗ്രിമെൻ്റ് വെക്കാത്തതും കഴിഞ്ഞിട്ടുമില്ല. ഇതെല്ലാം എൻ്റെ വാർഡിൽ ഇപ്പോൾ ഏകദേശം 38 ഫുട്പാത്തുകൾ അടക്കം, അതായത് ചെറിയ 3 വഴി മുതൽ അതിന് മുകളിലേക്ക് 13-14 വഴി വരെയുള്ള റോഡുകളുണ്ട്. ഏകദേശം തെയ്യത്തുമ്പാടം വാർഡിൽ വികസന മുരടിപ്പ് എന്ന് പറയുന്നത് പശ്ചാത്തല മേഖലയിലുള്ള റോഡുകളുടെ അഭാവം തന്നെയാണ്. ഏകദേശം 50 ഏക്കർ സ്ഥലത്തിപ്പോൾ ഉടമകൾ ഭൂമി വാങ്ങുകയും ഈ ഇത്രയും സ്ഥലത്ത് വീടുകൾ ഇനിയും വരികയും ചെയ്യുകയാണ്. ഈ ഭൂ ഉടമകൾ ഇത് വാങ്ങുന്നത് അവർ താൽക്കാലികമായി അത് വിറ്റുപോകുന്നതിന് വേണ്ടി അവർ ആ ടാറ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള പണികൾ ചെയ്യുകയാണ്. പക്ഷെ അതുകൂടെ ഇനി പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് വരുമ്പോൾ ഭീമമായ ഒരു തുക തന്നെ ഈ പഞ്ചായത്ത് ചെലവഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഭരണസമിതി വന്നതിന് ശേഷം മെയിൻ്റനൻസ് ഗ്രാൻ്റായിട്ടുള്ള തുക മാത്രമേ സർക്കാരിൽ നിന്ന് കിട്ടുന്നുള്ള മെയിൻ്റനൻസ് ഗ്രാൻ്റ് അത് കഴിഞ്ഞ 2021-22 സാമ്പത്തിക വർഷത്തിൽ മെറ്റിലിട്ട റോഡുകൾ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ മെറ്റിലിട്ട റോഡുകളും മെയിൻ്റനൻസ് ഗ്രാൻ്റ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല. ടാറ് ചെയ്ത പൊളിഞ്ഞ ഭാഗങ്ങളോ അല്ലെങ്കിൽ ടാറിട്ട ഭാഗങ്ങളോടുള്ള ഡ്രെയിനേജിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് റോഡുകൾ തകർന്നത് നന്നാക്കുകയോ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഇടയിലും ചോദിച്ചോട്ടെ, നമ്മളിപ്പം 13 വാർഡിലൂടെ പോയപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ 3 വീതിയുള്ള ഫുട്പാത്തുകളടക്കം പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. പല റോഡുകളിലും ആളുകൾക്ക് നടക്കാൻ പോലും കഴിയില്ല. ഇലക്ട്രിക് പോസ്റ്റുകൾ പൊട്ടി വീഴാറായി നിൽക്കുന്നു. പല സ്ഥലങ്ങളിലും വഴിവിളക്കുകളില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് ശരിയാക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് നമുക്ക് നമ്മുടെ വോട്ടർമാരടുത്തേക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഇതിന് മുൻപ് ജനപ്രതിനിധിയായിട്ടുള്ള വാർഡിൽ സ്വന്തമായി ഒരു അംഗൻവാടി പോലും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു. അവിടെ നിലവിൽ ഇപ്പോൾ അംഗൻവാടിക്ക് സ്ഥലം വാങ്ങുകയും അംഗൻവാടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മാസത്തിൽ എന്ത് വിഷയമുണ്ടെങ്കിൽ ഒരു വാർഡിൽ കൂടെ 11 വാർഡിൽ കൂടെ നിരന്തരം ഇറങ്ങി നടന്നിരുന്ന ആളും അവിടെ നടന്നിട്ടുള്ള കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിക്കുന്ന നിരവധി പരാതികൾ കൊടുത്തിട്ടുള്ള ആളുമാണ്. അവിടെ ഗ്രാമസഭകളിൽ ഫസ്റ്റ് കോറം തികയാത്ത സ്ഥിതിയായിരുന്നു ഞാൻ വരുന്ന സമയങ്ങളുണ്ടായിരുന്നത്. പിന്നീട് അവിടെ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം മൂലം അവിടെ വികസനങ്ങളുടെ കാഴ്ചപ്പാട് എന്നുള്ളൊരു വാർഡ് മെമ്പറെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വികസനങ്ങൾ ഞാൻ മുൻപുണ്ടായിരുന്ന വാർഡിൽ ചെയ്യുകയും അന്ന് MLA ഫണ്ടിൽ നിന്നും ദുരിതാശ്വാസ നിധിയിൽ നിന്നുമെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നെല്ലാം ഏകദേശം 55 ലക്ഷം കിട്ടുകയും രാജ്യസഭാ MP ആയിട്ടുള്ള KK രാഗേഷിൻ്റെ 5 ലക്ഷം ഫണ്ട് വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് നിർമ്മിച്ചുള്ള അംഗൻവാടി കെട്ടിടവുമാണ് അന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ വാർഡിൽ ഇനി വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ അവിടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ജനങ്ങൾ, ഞാൻ ഫസ്റ്റ് 11 വാർഡിൽ ഇങ്ങനെ വികസനങ്ങൾ ചെയ്തു എന്നറിഞ്ഞ് ഞാൻ വിജയിച്ചതിന് ശേഷം ഏകദേശം 400 കൂടുതൽ എൻ്റെ ഗ്രാമസഭ നടക്കുന്ന SNG സ്കൂൾ ഹാളിൽ വന്നിരുന്നു. അതിൽ 300 ആളുകൾ അന്നത്തെ ഗ്രാമസഭ മിനിറ്റ്സിൽ ഒപ്പിട്ടിട്ടുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്നു അന്നത്തെ ഫസ്റ്റ് ഗ്രാമസഭ. അതിനുശേഷം ജനങ്ങളുമായി ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്നതിന് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എന്നിലുള്ള കർത്തവ്യം പഞ്ചായത്ത് അധികാരികളോ ഉന്നത അധികാരികളിൽ നിന്നോ ലഭിക്കാത്തത് മൂലം വാർഡിൻ്റെ വികസനം മുരടിപ്പത് കൊണ്ട് വാർഡിലെ മെമ്പറായി എനിക്ക് വാർഡിലൂടെ ഇറങ്ങി നടക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എല്ലാവരെയും പോയി അവരുടെ വിഷമങ്ങൾക്ക് സാന്ത്വനം ഏകാൻ കഴിയുന്നില്ല. ഇതിന് തീർച്ചയായും നിലവിൽ 2010-15 സമിതിയുടെ ആ ഭരണസമിതിയുടെ കാലത്തുണ്ടായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുമായിട്ടുള്ള കടബാധ്യത തന്നെയായിരുന്നു. ഇപ്പോൾ അത് ഏറെക്കുറെ വീടി എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ യോഗത്തിൽ കൂടെ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ അറിയിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും വില നൽകേണ്ട ഞാൻ മെമ്പർ ജനപ്രതിനിധിയായിട്ടുള്ള മെമ്പർ അടക്കമുള്ള ആളുകളിൽ നിന്ന് വീഴ്ച വരുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ കൂടേണ്ട
ഗ്രാമസഭകളിൽ പോലും കോറം തികയാത്ത അവസ്ഥയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് 5 കോഴി കിട്ടുകയാണെങ്കിൽ 50 രൂപ കൊടുത്ത് പാലേമാട് വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി വാങ്ങണമെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് 80 രൂപയോ 100 രൂപയോ കൊടുക്കണം. കർഷകർക്ക് കിട്ടേണ്ട കാർഷിക വിളകൾക്ക് കിട്ടേണ്ട പിന്നെ വളങ്ങൾ, സബ്സിഡി വളങ്ങളൊക്കെ കിട്ടേണ്ട യഥാസമയം കിട്ടാത്തത് മൂലം കഴിഞ്ഞ അപേക്ഷകരിൽ കുറേ കുറവ് വന്നിട്ടുണ്ട്. ജനങ്ങൾ എന്ത് ഒരു മെമ്പറിൽ നിന്നോ ഒരു പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നോ അല്ലെങ്കിൽ എനിക്ക് മുകളിലുള്ള അധികാരികൾ ത്രിതല സംവിധാനങ്ങളിൽ നിന്നോ MLA അല്ലെങ്കിൽ MP ആരുമാകട്ടെ അവരിൽ നിന്നോ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷ ഇപ്പോൾ 13-ാം വാർഡിൽ കിട്ടിയിട്ടില്ല. അതുപോലെ ഈ എടക്കര പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് 13-ാം വാർഡിനോടൊരു വിവേചനം ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? അത് ഞാൻ പൊളിറ്റിക്കലായിട്ട് ഒരു രാഷ്ട്രീയം സിദ്ധാന്തമായിട്ട് ഇറങ്ങിയിട്ടുള്ള ആളല്ല ഞാൻ. ഏറെ കഷ്ടപ്പെട്ട് ഞാൻ വന്ന അവസ്ഥയിൽ നിന്ന് എന്നെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് എന്നെ അവിടുത്തെ ജനങ്ങൾ, പെരുങ്കുളം നിവാസികൾ എന്നെ അവിടെ തിരഞ്ഞെടുക്കുകയും അതിനുശേഷം 2020-25 ഭരണസമിതിയിൽ തെയ്യത്തമ്പാടത്തെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എന്നിൽ നിന്നൊരു പ്രതീക്ഷയുണ്ട്. അത് എന്താണ് അഴിമതി എവിടെ കണ്ടാലും അത് ചൂണ്ടി കാണിക്കും. അത് പഞ്ചായത്തിൻ്റെ അനാസ്ഥ. ഞാൻ ഒരാളും ഒരു വക മോഷ്ടിച്ചതായോ ഒരു പഞ്ചായത്തിന് മുതൽ അപഹരിച്ചതായോ എൻ്റെ കയ്യിൽ തെളിവുകളില്ല. പക്ഷേ എടക്കര പഞ്ചായത്തിൽ കിട്ടുന്നതെല്ലാം പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുമായുള്ള ബന്ധത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതി കഴിഞ്ഞ പ്രാവശ്യം 100% കൈവരിച്ച വാർഡിലൊരു മെമ്പറാണ് ഞാൻ. ആ ഇനത്തിൽ പോലും ഉള്ള പണം തനത് ഫണ്ടിൽ നിന്നോ എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വാർഡിലെ ജനപ്രതിനിധിയാണ് ഞാൻ. അടിസ്ഥാന വികസനങ്ങളിൽ തെറ്റുകൾ കാണുമ്പോൾ 27 നിവേദനങ്ങളിൽ ലെറ്റർ പേഡിൽ 13-ാം വാർഡിലെ ജനപ്രതിനിധി ആയതിനു ശേഷം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ എൻ്റെ കൈവശമുണ്ട്, ഫ്രണ്ട് ഓഫീസ് വഴി കൊടുത്തതും. എന്നാൽ വികസനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, വികസനങ്ങൾ ഇല്ലാത്തതല്ല. അവിടെ ഒരു അംഗൻവാടി നിലവിലുണ്ട്, രണ്ടാമതൊരു അംഗൻവാടിക്ക് സ്കോപ്പ് തമ്പരാംകുന്നിലുണ്ട്. അവിടെ അത് അതുമായി ബന്ധപ്പെട്ട ICDS സൂപ്പർവൈസറുമായും ഒക്കെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. വികസനങ്ങൾ വേണം എന്നാവശ്യപ്പെടുന്ന ആളുകളെയും വികസനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ആളുകൾക്കും സ്വാഭാവികമായി എന്നെ ഒരു ശത്രു കഥാപാത്രമായി പഞ്ചായത്ത് അധികാരികൾ കാണുന്നത് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ തീരുന്നില്ല തെയ്യത്തുമ്പാടത്തുള്ള റോഡുകളുടെയും വഴിവിളക്കുകളുടെയും വെള്ളത്തിന്റെയും പരാതികൾ. കരുണ കാണിക്കുമോ അധികാരികളെ എന്ന ഈ പരമ്പര തുടരും. ജനപ്രതിനിധി മറുപടി പറയും. കരുണ കാണിക്കുമോ അധികാരികളെ എന്ന പരമ്പര തുടരും. ജനപ്രതിനിധി മറുപടി പറയും. വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. നമസ്കാരം. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.